കുഞ്ഞു മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുത്ത് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടോ? അതോ ജോലിക്ക് പോയോ? അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും ചേട്ടനും ചേച്ചിയും എല്ലാവരും ചേരുമ്പോൾ വീട്ടിൽ എന്ത് രസമാണല്ലേ? നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോയിട്ട് വരുന്നതും കാത്ത് നിങ്ങൾ ഇരിക്കാറില്ലേ? അവരുടെ കയ്യിൽ പലഹാരപ്പൊതിയും ഒക്കെ ഉണ്ടാവും അല്ലേ? ദൂരെ നിന്ന് അവർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? സ്നേഹസ്പർശം എന്ന യൂണിറ്റിലെ പ്രവേശക പ്രവർത്തനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയാണ്. ഈ കവിതയിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന അച്ഛനും അച്ഛന്റെ വരവും കാത്തിരിക്കുന്ന കുഞ്ഞു മക്കളും അമ്മയും എല്ലാം ചേർന്നുള്ള സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ കവിത ഒന്ന് കേൾക്കാം. കുഞ്ഞുമോന്റെ തളിരിളഞ്ചുണ്ടിൽ കുഞ്ഞ കൂമ്പിക്കു ശ്രുതി വിരിഞ്ഞും ചിറ്റുളി പല്ലമത്തി എൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു പിച്ചവച്ചു പിരണ്ടോടി വീണിട്ടച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു നിൽക്കുമോമനെ കണ്ണാതി നിൽക്കൂ അച്ഛനെത്തിട്ട് നിന്നരികത്തിൽ നിൽക്കുമോമനെ ചന്തമേ നിൽക്കൂ അച്ഛനീയോട് പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെന്റെ മക്കളെ ദേഹത്തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടി എത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കോ മഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞിച്ചുണ്ടാൽ തുടപ്പൂ ചെറ്റകന്നോ നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം കാറ്റിനെന്തോ സുഗന്ധം കറുത്ത തൂവൽ ചിക്കിക്കുയിലു പാടുന്നു കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കാറ്റനാമാഴിക്കക്കരെ എത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊളി പൂൺപായി വിരിഞ്ഞു ഉണ്ണി മോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലനിറം കൗതുകത്തിൻ്റെ ഉള്ളിനുള്ളിലെ തീന്തുള്ളിയായി ഞാൻ ഉറി നിൽക്കുന്നൊരു ഞൊടി നേരം. എല്ലാവരും കവിത കേട്ട് കഴിഞ്ഞല്ലോ. നമുക്കിനി ആ കവിതയിലെ വരികളിലെ ആശയം ഒന്ന് നോക്കാം. കുഞ്ഞുമോന്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും കുഞ്ഞുമോന്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞും. മക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ കൊച്ചുകുട്ടികൾ കൊഞ്ചിക്കൊഞ്ചി അവ്യക്തമായി സംസാരിക്കുന്നത്? അതുപോലെ നമ്മുടെ പാഠത്തിലെ കുഞ്ഞുമോൻ തളിരുപോലുള്ള ചുണ്ടുകൊണ്ട് അവ്യക്തമായി എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചിറ്റുളിപ്പല്ലമത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു ചിറ്റുളിപ്പല്ലമത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു. നമുക്കതിനെ ആശയം കേൾക്കാം.
ആ കൊച്ചുമകനെ അച്ഛൻ എടുത്ത് തോളത്ത് കിടത്തിയപ്പോൾ തന്റെ മനോഹരമായ കൊച്ചരി പല്ലുകൾ കൊണ്ട് കുഞ്ഞുമോൻ അച്ഛന്റെ തോളത്ത് കടിച്ചു. അച്ഛന്റെ തോളിൽ അപ്പോൾ ഒരു കൊച്ചു പൂ പോലെയുള്ള പാടുകൾ വീണു. കൊച്ചുകുട്ടികൾ അവരുടെ മാതാപിതാക്കളെ കാണുമ്പോൾ പലതരത്തിലാണ് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നത്. അത് ചിലർ അച്ഛൻ്റെ അമ്മയുടെ മടിയിൽ കയറിയിരിക്കും, ചിലർ ചാട്ടിയും പിടിക്കും, ചിലർ എടുക്കാൻ പറയും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ കൊച്ചുമകൻ സ്നേഹപ്രകടനം അച്ഛൻ്റെ അടുത്ത് നടത്തുന്നത് അച്ഛൻ്റെ തോളിൽ കടിച്ചിട്ടാണ്. പിച്ചവച്ചു പിരണ്ടോടി വീണിൽ തച്ചനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോമനെ കണ്ണാമി നിൽക്കൂ അച്ഛനെത്തട്ടെ നിന്ന രീതത്തിൽ നിൽക്കുമോമനെ ചന്തമേ നിൽക്കൂ അച്ഛനീയുടുക്കൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെന്റെ മക്കളെ ദേഹ തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം. അച്ഛൻ കുഞ്ഞുമോനെ താഴെ നിർത്തിയപ്പോൾ പിച്ച വെച്ച് ഓടി നടന്ന് കുഞ്ഞ് മറിഞ്ഞു വീണു. എന്നിട്ട് അവൻ അച്ഛനെ നോക്കി കരയുകയാണ്. ഇത് കണ്ടപ്പോൾ അച്ഛന് സങ്കടമായി. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നിൽക്കുമോമനെ കണ്ണാ, നിന്റെ അടുത്തേക്ക് അച്ഛൻ എത്തട്ടെ, ഓമനെ ചന്തമേ നീ നിൽക്കൂ എന്നാണ് അച്ഛൻ പറയുന്നത്. കുഞ്ഞിനോടുള്ള സ്നേഹവാത്സല്യമാണ് അച്ഛൻ ഈ വിളിക്കുന്ന വാക്കുകൾ. അതായത് നിൽക്കുമോമനെ ചന്തമേ, നിൽക്കുമോമനെ കണ്ണ എന്നുള്ള വാക്കുകൾ. പിന്നീട് അച്ഛൻ എന്താണ് പറഞ്ഞത്? അച്ഛൻ ഈ ഉടുപ്പൊന്ന് മാറ്റട്ടെ. അതായത് അച്ഛന്റെ ശരീരം മുഴുവൻ വിയർപ്പാണ്, അതിന്റെ ഉപ്പ് നാറും. അതുകൊണ്ട് അച്ഛൻ ഉടുപ്പ് മാറ്റി വിയർപ്പ് തുടച്ചിട്ട് മോനെ എടുക്കാമെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛന്റെ ദേഹത്ത് ഉപ്പ് നാറും എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറ്റുന്നതിനായി അച്ഛൻ കഷ്ടപ്പെടുകയാണ്. അച്ഛൻ ക്ഷീണിതനായി വരുന്നത് മക്കൾ അറിയുന്നതേയില്ല. ആ കൊച്ചുമക്കൾക്ക് അച്ഛന്റെ സ്നേഹവാത്സല്യം ലാളനയുമാണ് ഏറ്റവും വലുത്. തന്റെ ദേഹം തുടച്ചിട്ടെടുക്കാമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛന്റെ അടുത്തേക്ക് മറ്റൊരാൾ കൂടി ഓടി എത്തുകയാണ്. ആരാണ് ആ ഓടി വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കേട്ടോളൂ. ഗീതമോളോടി എത്തി കഴുത്തിൽ താമര കണ്ടറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കുമഴുക്കിൻ ഇറ്റുകൾ കുഞ്ഞി ചുണ്ടാൽ തുടക്കൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാളൊരു പ്രാർത്ഥനാ നാളം ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാളൊരു പ്രാർത്ഥനാ നാളം. ഇനി നമുക്ക് ഈ വരിയിലെ ആശയങ്ങൾ നോക്കാം. കുഞ്ഞുമോന് ശേഷം ഓടി വന്നത് ആരാണ്? അതെ, ഗീതമോൾ. ഗീതമോൾ ആരാണ് കുഞ്ഞുമോന്റെ? ആ ചേച്ചിയാണ്. ഗീതമോൾ അച്ഛന്റെ അടുത്തെത്തി. എന്നിട്ട് എന്താണ് ചെയ്തത്? താമരത്തണ്ട് പോലെയുള്ള അവളുടെ കൈ അച്ഛന്റെ തോളിലേക്ക് എറിഞ്ഞു. നിങ്ങൾ താമരത്തണ്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ഈ നിങ്ങളുടെ പുസ്തകത്തിലേക്ക് നോക്കിയേ. ദേ, ഇതാണ് താമരത്തണ്ട്, ഇത് താമരപ്പൂവ്. നിങ്ങൾ പല നിറത്തിലുള്ള താമരപ്പൂക്കൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ടീച്ചറിന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു വെള്ള താമരയാണ്. കവി ഇവിടെ ഗീതമോളുടെ കൈയെ താമരത്തണ്ടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾ താമരത്തണ്ട് കണ്ടിട്ടുണ്ടോ? ദേ, ഇതാണ് താമരത്തണ്ട്, ഇത് താമരയില്ല, തണ്ടോടുകൂടിയ താമരയില്ല. ഗീതമോളുടെ കയ്യെ ഇവിടെ താമരത്തണ്ടിനോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. ഗീതമോൾ ഓടി വന്നിട്ട് അച്ഛന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് താമരത്തണ്ട് പോലെയുള്ള ആ കൈകൾ കൊണ്ട് അച്ഛന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നെറ്റിയിൽ നീറി നിൽക്കുമഴുക്കിറ്റുകൾ കുഞ്ഞിട്ടുണ്ടാ തുടക്കൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥനാ നാളം. അതായത് അച്ഛൻ ജോലി കഴിഞ്ഞ് വിയർത്താണ് വന്നിരിക്കുന്നത്. ഈ അഴുക്കിനോടുകൂടിയ വിയർപ്പുതുള്ളികളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. അച്ഛനെ കണ്ട സന്തോഷത്തെക്കാൾ വലുതല്ല കുട്ടികൾക്ക് മറ്റൊന്നും എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഈ സ്നേഹപ്രകടനങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് ചെറ്റകന്ന്, അതായത് അല്പം അകന്നു മാറി നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ നിൽക്കുകയാണ് പ്രാർത്ഥനാ നാളം.
കവി ഇവിടെ പ്രാർത്ഥനാനാളമായി പറഞ്ഞിരിക്കുന്ന ആരെയാണ്? അമ്മയാണ് കവി ഇവിടെ പ്രാർത്ഥനാനാളമായി പറഞ്ഞിരിക്കുന്നത്. അമ്മയെ എന്തുകൊണ്ടാണ് പ്രാർത്ഥനാനാളമായി കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നത് അമ്മയാണ്. അതിനുവേണ്ടി തന്റെ സുഖങ്ങൾ മാറ്റിവെച്ച് എല്ലാം സഹിക്കുന്നു. വീട്ടിലെത്തുന്ന അച്ഛന്റെ മുന്നിൽ കുഞ്ഞുമക്കളുടെ ലാളന കണ്ട് ആനന്ദിക്കുകയാണ് ഈ അമ്മ. നമുക്ക് ഈ പാഠഭാഗത്തിന്റെ നൃത്താവിഷ്കാരം ഒന്ന് നോക്കാം. നിങ്ങളുടെ കൂട്ടുകാരി ചിന്നുകുട്ടിയാണ് ഇവിടെ ഈ നൃത്താവിഷ്കാരം അവതരിപ്പിക്കുന്നത്. കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ചവച്ചു പിരണ്ടോടി വീണി തച്ചനെ നോക്കി കണ്ണീ പൊഴിഞ്ഞും നിൽക്കുമോ മനക്കണ്ണാനി നിൽക്കൂ അച്ഛനെ തട്ടെ നിന്നരീകത്തിൽ നിൽക്കുമോ മനച്ചന്തമേ നിൽക്കൂ അച്ഛനീയുടുക്കൊന്നു മാറ്റട്ടെ ഉഷ്ണമാണെന്റെ മക്കളെ ചെയ്ത് ും തുടച്ചിട്ടെടുക്കാം കീതമോളോടിയെത്തിക്കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു നെറ്റിയിൽ നീറി നിൽക്കും അഴുക്കിൻ നിറ്റുകൾ കുഞ്ഞിച്ചുണ്ടാ തുടപ്പൂ ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കയാണൊരു പ്രാർത്ഥന നാളം കാറ്റിനെന്തു സുഗന്ധം കറുത്ത കുയിലു പാടുന്നു കൊച്ചു പൂമ്പാറ്റ പുള്ളി ചിറകാൽ കട്ടന വഴിക്കക്കരെ എത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവാൾ താളമായൊളി പൂമ്പായിരിഞ്ഞു ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറും കൗതുകത്തിന്റെ ഉള്ളിനുള്ളിലെ തേന്തുള്ളിയായി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ചിന്നുകുട്ടിയുടെ നൃത്താവിഷ്കാരം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് കവിതയിലെ ബാക്കി വരികളിലെ ആശയത്തിലേക്ക് കടക്കാം. കാറ്റിനെന്തു സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയിലു പാടുന്നു കൊച്ചുപൂമ്പാറ്റ പുള്ളിത്തിറകാൽ കറ്റനാമഴിക്കക്കരെ എത്തി ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായൊടി കുമ്പായി വിരിഞ്ഞു സ്നേഹം തുളുമ്പുന്ന ആ നിമിഷത്തിലും അവിടെ വീശുന്ന കാറ്റിനു പോലും നല്ല സുഗന്ധമാണെന്ന് കുയില് തന്റെ കറുത്ത ചിറകുകൾ ചിക്കി ഉണക്കിക്കൊണ്ട് പറയുകയാണ്. കുയിലിന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ത് ഭംഗിയാണ് കുയിലിന്റെ പാട്ട് കേൾക്കാൻ. കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറകാൽ കറ്റനാമാഴിക്കക്കരെ എത്തി. ആഴി എന്നത് നിങ്ങൾക്കറിയാം, കടൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കറ്റനാമാഴി കറുത്ത കടൽ എന്നാണ് അർത്ഥം. അച്ഛന്റെ മനസ്സാകുന്ന ആ കൊച്ചു പൂമ്പാറ്റ പുള്ളിച്ചിറക് വീശി ആഴത്തിൽ കറുത്തു കിടക്കുന്ന കടലിന്റെ അക്കരെ എത്തി. അപ്പോൾ അവിടെയുള്ള ഓളങ്ങളെല്ലാം ചേർന്ന് ഭംഗിയുള്ള ഒരു പൂവായി വിടരുന്നത് പോലെ അച്ഛന്റെ മനസ്സ് സന്തോഷത്താൽ വിടരുകയാണ്. കറുത്തിരണ്ട കടല് കടന്ന് അക്കരെ എത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും താണ്ടി അക്കരെ എത്താൻ നിറഞ്ഞ സ്നേഹം ഒരാൾക്ക് കരുത്ത് നൽകുന്നു. കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന സന്തോഷം ഏത് നിമിഷത്തെയും നേരിടാനുള്ള ശക്തി നൽകും. കൊച്ചു പൂമ്പാറ്റ കടൽ താണ്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും നമ്മുടെ കവിതയിൽ പൂമ്പാറ്റ കടൽ താണ്ടി കടന്നു എന്ന് പറയും പോലെ ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ നാം തരണം ചെയ്ത് ജീവിത വിജയം കൈവരിക്കാറുണ്ട്. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറം കൗതുകത്തിന്റെ ഉള്ളിനുള്ളിലെ തേന്തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറം കൗതുകത്തിന്റെ ഉള്ളിനുള്ളിലെ തേന്തുള്ളിയായി ഞാൻ ഊറി നിൽക്കുന്നൊരു ഞൊടി നേരം. അച്ഛന്റെ മനസ്സ് സന്തോഷത്താൽ പൂവ് പോലെ വിടർന്നു നിൽക്കുന്ന ഈ സമയത്ത് അച്ഛൻ ഒരു കുട്ടിയായി മാറുകയാണ്.
മുതിർന്നവർ ചിലപ്പോഴെങ്കിലും കുട്ടികളായി മാറും. അപ്പോൾ അവരുടെ മനസ്സ് തുള്ളിച്ചാടാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടെങ്കിൽ അവര് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ കുഞ്ഞുങ്ങളുടെ കുസൃതികൾ കണ്ടപ്പോൾ പൂവിനുള്ളിൽ തേന്തുള്ളിൽ ഊറി വരുന്നത് പോലെ അച്ഛന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. കവി സ്വന്തം അനുഭവമാണ് ഈ കവിതയിലൂടെ പങ്കിടുന്നത്. കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അച്ഛൻ സ്വയം കുഞ്ഞായി മാറുന്നു. ആ സന്തോഷത്തിൽ അച്ഛന് സ്വയം മധുരിക്കുന്നതായി തോന്നി. ഇത്രയും മനോഹരമായ ഈ കവിത എഴുതിയത് ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ ആണ്. അദ്ദേഹത്തിന്റെ പുരുഷ സൂക്തം എന്ന കവിതയിലെ കുറച്ച് വരികളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ച ഊഞ്ഞാൽപ്പാട്ട്. ചൊൽക്കാഴ്ചകളിലൂടെയും കവിയരങ്ങുകളിലൂടെയും മലയാള കവിതയെ ആസ്വാദകരിലേക്ക് എത്തിച്ച ആധുനിക കവി പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയിൽ ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. കുറത്തി, കടിഞ്ഞൂൽ കൊട്ടൻ, മിശ്രതാളം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, പുരുഷ സൂക്തം, ദേവീസ്തവം, കോഴി, കടമ്മനിട്ടയുടെ കവിതകൾ ഇവയാണ്. വെള്ളി വെളിച്ചം, ഗോതയെക്കാത്ത്, സൂര്യശില എന്നിവയാണ് പ്രധാന കൃതികൾ. ഈ കവിതയിലെ വരികളിലെ ആശയങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ വരികളിലെ പുതിയ വാക്കുകളും അർത്ഥങ്ങളും ഒന്നുകൂടി പരിചയപ്പെടാം. കൊഞ്ഞ, കൊഞ്ചി കൊഞ്ചി കൊണ്ടുള്ള സംസാരം. കൊഞ്ഞ, കൊഞ്ചി കൊണ്ടുള്ള സംസാരം. തിരണ്ട്, ഉരുളുക, തിരണ്ട്, ഉരുളുക. ഉഷ്ണം, ചൂട്, ഉഷ്ണം, ചൂട്. അഴുക്കിറ്റുക, അഴുക്ക് തുള്ളി തുള്ളിയായി വീഴുക. അഴുക്കിറ്റുക, അഴുക്ക് തുള്ളി തുള്ളിയായി വീഴുക. ചെറ്റകന്ന്, കുറച്ച് മാറി, ചെറ്റകന്ന്, കുറച്ച് മാറി. ചിക്കി, നിരത്തി ഉണത്തുക, ചിക്കി, നിരത്തി ഉണത്തുക. കച്ചൻ, കറുത്തവൻ, കച്ചൻ, കറുത്തവൻ. ഒളി, ശോഭ, ഭംഗി, ഒളി, ശോഭ, ഭംഗി. പൂൺവ്, അലങ്കാരം, പൂൺവ്, അലങ്കാരം. നമ്മൾ പഠിച്ച ഈ കവിതയിലെ പ്രയോഗ ഭംഗിയുള്ള വാക്കുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. കൊഞ്ഞ പൂമ്പി, കൊഞ്ചി കൊഞ്ചി. ചിത്തുളി പല്ല്, കുഞ്ഞുമകന്റെ മനോഹരമായ പാൽപ്പല്ല്. കൊച്ചുപൂവിൻ പടങ്ങൾ, കൊച്ചുമകൻ അച്ഛന്റെ തോളത്ത് കടിച്ചപ്പോൾ വീണ പാട്, പൂവ് പോലെയുള്ള പാട്. ഓമന കണ്ണ, അച്ഛൻ കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഓമന കണ്ണ. താമരത്തണ്ട്, ഗീതമോളുടെ കൈത്തണ്ടയാണ് താമരത്തണ്ടായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനാനാളം, ഈ പാഠഭാഗത്തെ അമ്മയാണ് ഇവിടെ പ്രാർത്ഥനാനാളം എന്ന് കവി പറഞ്ഞിരിക്കുന്നത്. തൂവൽ ചിക്കൽ, തന്റെ കറുത്ത തൂവലുകൾ ചിക്കി ഉണക്കിക്കൊണ്ടാണ് കുയില് പാടിയത്. ഉണ്ണിമോഹങ്ങൾ, അച്ഛന്റെ മനസ്സിലുണ്ടായ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിത നിങ്ങളുടെ കൂട്ടുകാരൻ കെവിൻ എന്ന കുട്ടി ഈണത്തിൽ ചൊല്ലുന്നത് നമുക്കൊന്ന് കേൾക്കാം. കുഞ്ഞുമോന്തി തളിരിളം ചുണ്ടിൽ കുഞ്ഞകൂടി കുസൃതി വിരിഞ്ഞും ചിത്തുളിപ്പല്ലമത്തിയൻ തോളി കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ച വെച്ചു പിരണ്ടോടി വീണിട്ടച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോ മനക്കണ്ണാണി നിൽക്കൂ അച്ഛനെത്തട്ടെ നിന്നരീകത്തിൽ നിൽക്കുമോ മനചന്ദ്രമേ നിൽക്കൂ അച്ഛനീയുടുപ്പൊന്നു മാറ്റട്ടെ കൃഷ്ണമാണെന്റെ മക്കളെ ദേഹ തുപ്പുനാറും തുടച്ചിട്ടെടുക്ക ഗീതമാളാടിയെത്തി കരുത്ത് താമരത്തണ്ട് വിഞ്ഞു കുണിച്ചു നെറ്റിയിൽ മഴക്കി നെറ്റുകൾ കുഞ്ഞിച്ചുണ്ടായി തുടപ്പു ചെറ്റകന്നോ നിറഞ്ഞോ തുമ്പി നിൽക്കയാണൊരു പ്രത്യനാളം കാറ്റിനെന്തോ
സുഗന്ധം കറുത്ത തൂവൽ ചിക്കി കുയില് പാടുന്നു. കൊച്ചുപൂമ്പാറ്റ പുള്ളിച്ചിറകൾ കച്ചനാമാരിക്കരയെത്തി. ഓളമെല്ലാം ഒരു കുലപ്പൂവായി താളമായി ഒരു പൂന്തായി വിരിഞ്ഞു. ഉണ്ണിമോഹങ്ങൾ തുള്ളിക്കളിക്കും മണ്ണിലെ നിറും കൗതുകത്തിൻ്റെ. ഉള്ളിലുള്ളിലെ തെന്തള്ളിയായി ഞാൻ ഊതി നിൽക്കുന്നൊരു നടി നേരം. ഉള്ളിനുള്ളിലെ തെന്തള്ളിയായി ഞാൻ ഊതി നിൽക്കുന്നൊരു നടി നേരം. കവിത, കെവിന്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമുക്കൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണത്തിൽ ഈ കവിത ചൊല്ലി നിങ്ങൾ ടീച്ചറിന് അയച്ചു തരുമല്ലോ. ഈ പാഠഭാഗത്തെ പുതിയ പദങ്ങളും അർത്ഥങ്ങളും നമ്മൾ പഠിച്ചല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. ചേരുംപടി തീർക്കുക. ഈ പാഠഭാഗത്ത് നിന്ന് പ്രയോഗഭംഗിയുള്ള ധാരാളം വാക്കുകൾ നമ്മൾ കണ്ടില്ലേ? അതുപോലെ 3 വാക്കുകൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉണ്ണിമോഹങ്ങൾ, ഓമനക്കണ്ണ, തൂവൽ ചിക്കൻ. ബാക്കിയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണേ. അടുത്ത പ്രവർത്തനം പദശേർച്ചയാണ്. അതിൽ 1 ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. നമ്മളിവിടെ ഈ കവിതയിൽ അച്ഛൻ്റെ ഉണ്ണിമോഹങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള കുഞ്ഞ് ആഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് എഴുതി ടീച്ചറിന് അയച്ചു തരണേ. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിൽ 5 പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ നിങ്ങൾ കുട്ടികളെ സഹായിക്കണേ.